നമസ്കാരം. കുടുംബ പ്രശ്നങ്ങൾ വിവാഹമോചനത്തിലെത്തിയിരിക്കുന്നു. ചെറിയൊരു പ്രശ്നം വീട്ടിൽ പറയാൻ തുടങ്ങിയതാ, കുട്ടികളുടെ കാര്യം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കപ്പിൾസിൽ ഒരാൾ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പക്ഷേ വിവാഹം കഴിച്ചെങ്കിലും ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. വളരെ അടുത്താണ് ഡിവോഴ്സ്, ഡിവോഴ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൗൺസിലിംഗ് വേണം. ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ കൗൺസിലിങ്ങിന് വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു രണ്ടുപേരും കൂടെ വരാൻ പറ്റില്ല മാഡം, ഇങ്ങനെ ഒരാൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ കൗൺസിലിംഗ്, പിന്നെ കുട്ടികളുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഡിവോഴ്സ് കൊടുക്കുമെന്നറിയില്ല. എന്തെങ്കിലും മാഡത്തിന് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ ഒരാൾ മാറി നിൽക്കുന്നത് കൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ എന്താ ഉണ്ടായേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. നിസ്സാരം, കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും പിന്നെ ഭർത്താവിൻ്റെ അമിതമായ സ്ത്രീ സൗഹൃദങ്ങൾ. ഭർത്താവ് ഒരു സ്ഥാപനത്തിൽ തരക്കേടില്ലാത്തൊരു പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ്. ഞാനും ജോലി ചെയ്യുന്നുണ്ട്, എനിക്കും ജോലിയുണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ ഒരുപാട് ഉള്ള സ്ത്രീകളുമായിട്ടുള്ള അമിതമായ സ്ത്രീ സൗഹൃദം, അത് ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തു. ഒരു ഭാര്യ എന്ന രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു. പിന്നെ അങ്ങനെ വന്നപ്പോൾ അത് പ്രശ്നമായി, ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഭർത്താവും പറഞ്ഞു അവർക്ക് അമിതമായ വീട്ടിൽ വന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഭാര്യ. അവർ അമിതമായിട്ട് ഫോൺ ഉപയോഗം, ഓഫീസിലെ കാര്യങ്ങൾ എപ്പോഴും ഫോണിലൂടെ ചർച്ച ചെയ്യുക. ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഓഫീസിലെ ഫോൺ? വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓഫീസിലെ കാര്യങ്ങൾ ഫോണിൽ കൂടെ പറയുന്നത്, അത് ഓഫീസിൽ ചെല്ലുമ്പോൾ പോരെ. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു, വാട്സപ്പ് വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ പല കാര്യങ്ങളും അവരുടെ ഫോൺ പോലും ഉപയോഗം വേണ്ടാന്ന് വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഈ ആധുനിക യുഗത്തിൽ ഫോണില്ലാതെ ഭക്ഷണമില്ലാതെ ജീവിക്കാം, ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓഫീസേഴ്സൊക്കെ വിളിച്ചിട്ട് അവരോട് വീട്ടിൽ ഫോണിലൂടെ കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പല സമയത്തും ഞാൻ കാണുമ്പോൾ എനിക്കത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാനങ്ങനെ ഈ വിവാഹമോചനത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈഫ് വിവാഹമോചനം ഞാൻ പറഞ്ഞാലും സമ്മതിക്കും, പക്ഷെ കുട്ടികളാണ് എനിക്കൊരു പ്രശ്നമെന്ന് ഭർത്താവ് പറഞ്ഞു. ഇതേ സംഭവം നേരെ തിരിച്ചുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല, ഒരു വീഡിയോയിലൊന്നും തീരില്ല അനുഭവങ്ങൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ആസ്ട്രോളജിക്കലായിട്ട് റെമഡി പറഞ്ഞു കൊടുത്തു, കൗൺസിലിംഗ് ചെയ്തു അവരെ. പലതരത്തിൽ അവരെ നമ്മളത് ഇന്ന് കുറച്ചുകൂടി മുകളിലേക്ക്, ടോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ പറയുന്ന ഹസ്ബൻഡിനെയും വൈഫിനെയും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ജാതകം ചേരാത്തോണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു അവസാനം. ഞാൻ പറഞ്ഞു ജാതക പരിശോധന എല്ലാവർക്കും സാധ്യമല്ല, പലർക്കും അത് ജാതകം ഉണ്ടാവില്ല, പലർക്കും ജാതകം നോക്കാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും സംഭവിച്ചു സംഭവിച്ചു, 8 വർഷം ജീവിച്ചു അല്ലെങ്കിൽ 6 വർഷം ജീവിച്ചു, 2 കുട്ടികളായി. ഇനിയിപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെക്കുറിച്ചല്ല, കുട്ടികളെക്കുറിച്ചാണ്. ഇപ്പോഴവർ കർശനമായിട്ട് ഒരേ നിലപാടിൽ തന്നെയാണ്, വിവാഹമോചനം തന്നെ മതി, ഡിവോഴ്സ് തന്നെ മതി. ഈ ചെറിയ പ്രശ്നം വളർന്ന് 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 അത് ബെഡ്റൂമിലേക്കായി, ബെഡ്റൂമിൽ നിന്ന് വിവാഹമോചനത്തിലേക്കായി. പാവം കുട്ടികൾ ഇത് അറിയുന്നില്ല, അച്ഛൻ്റെ അമ്മയുടെയും വീർത്ത മുഖം മാത്രമേ കുട്ടികൾ കാണുന്നുള്ളൂ. അപ്പോൾ ഒരുമിച്ചൊരു വീട്ടിലൊരു കൂരയ്ക്ക് കീഴെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് മാറി താമസിച്ചു, അമ്മയും മക്കളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം പിന്നെ എന്താ അവിടെ പ്രശ്നം? എന്താ ഇനി ചെയ്യുക? ഇനി ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, വിവാഹമോചനം കേസ് കൊടുക്കുക. ഭർത്താവും ഭാര്യയും കൂടെ ഒരു വക്കീലിനടുത്ത് പോയി, ഭർത്താവ് ഒരു നോട്ടീസ് അയച്ചു, ഭാര്യ അത് കൈപ്പറ്റി, ഭാര്യ ഒരു വക്കീലിനടുത്ത് പോയി. അവിടെ മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് വക്കീൽ പറഞ്ഞു. ശരി, നിങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെയാണ്, നമുക്കൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആവാമെന്ന് പറഞ്ഞു. മ്യൂച്വൽ ഡിവോഴ്സ് രണ്ടുപേരും ഒപ്പിട്ടു. മ്യൂച്വൽ ഡിവോഴ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു, പെട്ടെന്ന് സംഗതി എളുപ്പമാവും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണയിച്ച് വിവാഹം കഴിച്ചവരും അറേഞ്ച്ഡ് മാരേജ് വിവാഹം കഴിച്ചവരും ഒക്കെ വരുന്നത് രണ്ട് പ്രണയിക്കുന്ന, എല്ലാവരും പറയും പ്രണയിച്ച് പരസ്പരം അറിഞ്ഞതിന് ശേഷം വിവാഹം മതി. പ്രണയിക്കുമ്പോൾ കാണുന്ന ഡ്യുവൽ ഫേസും ഡ്യുവൽ ക്യാരക്ടറും ഉണ്ടാവാം ചിലർക്ക്. പ്രണയിക്കുമ്പോൾ കാണുന്ന മുഖമൊന്നും ആയിരിക്കില്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. അപ്പം ഇന്ന് എന്തുതന്നെ ആയാലും ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോൾ, ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കാതെ വരുമ്പോൾ, അവരുടെ പല അനുഭവങ്ങളും അവർക്ക് പങ്കിടാൻ പറ്റാതെ വരുമ്പോൾ, ജീവിതത്തിലെ ചെറിയ 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 അനുഭവങ്ങൾ, ചെറിയ 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 പ്രശ്നങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവർ വിവാഹമോചനത്തിലേക്ക് എത്തുന്നത്. കൗൺസിലിംഗ് സമയത്ത് കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ പറയുന്ന കേട്ട, കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോഴും ഭാര്യയും ഭർത്താവും കൂടെ അടിച്ചുകൊണ്ടിരിക്കും. ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കുന്ന ഭാര്യ, ഇവർ കൗൺസിലിങ്ങിന് വന്നത് തന്നെ നല്ലൊരു ലൈഫ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. പക്ഷേ അവിടെ ഒറ്റ നിലപാടായിരിക്കും ഇനിയും വിവാഹമോചനം ഇത് തന്നെയാണ് കേട്ടില്ലേ മാഡം, ഇങ്ങനെയൊക്കെയാണ്, ഇനി എന്തിനാണ് വേണ്ട, വിവാഹമോചനം മതി. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഒരു ഒരു സമയം കണ്ടെത്തണം. പണ്ട് ഒരാൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് ഭർത്താവാണെങ്കിൽ ഭാര്യ എത്ര മനസ്സ് തുറക്കാൻ വന്നാലും ഭർത്താവ് സമ്മതിക്കില്ല. ഭർത്താവിന് അയാളുടേതായ ലോകങ്ങളായിരിക്കാം. അപ്പോൾ ഭർത്താവ് ഭാര്യ മനസ്സ് തുറക്കാൻ വരുന്ന സമയത്ത് അവരോട് കൂടിച്ചേർന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് അവിടെ ഈ വിവാഹമോചനം എന്ന് പറയുന്നതിൽ നിന്ന് നമുക്കൊരു മാറ്റമുള്ളൂ. അതേപോലെ തന്നെ ഭർത്താവ് മനസ്സ് തുറക്കുന്ന സമയത്ത് ഭാര്യയെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. ജോലിയും ജോലി തിരക്കുകളും കൊണ്ട് ചിലപ്പോൾ അവർക്കത് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് വിവാഹമോചനം ഉണ്ടാവുന്നത്. ഇന്നത്തെ തലമുറയോട് ഏറ്റവും കൂടുതൽ അവർ വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന, നിശ്ചയം കഴിഞ്ഞിട്ട് ബന്ധം ഏർപ്പെടുത്തി വേണ്ട ഈ വിവാഹം എന്ന് പറഞ്ഞു പോകുന്ന തലമുറയാണ് നമ്മുടെ ഇന്നത്തെ ആധുനിക തലമുറ. അപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ തുറന്നു പറയാനും അത് കേൾക്കാനും അത് എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യങ്ങളെന്ന് കണ്ടെത്തി അത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വിവാഹമോചനങ്ങൾ നിന്നും മുക്തിയുള്ളൂ, അല്ലെങ്കിൽ കോടതിയിൽ ഇത് എത്തിപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കീൽ എത്തിയിരിക്കുന്ന പല പ്രശ്നങ്ങളും വീടുകളിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു 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 പ്രശ്നങ്ങൾ വീർത്ത് 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 വന്ന് വലിയ പ്രശ്നങ്ങളായിട്ടുള്ളതാണ്. ആലോചിച്ച് നോക്കിയാൽ കേട്ട് നോക്കിയാൽ ഒരു കഴമ്പുമില്ലാത്ത പ്രശ്നങ്ങളായിരിക്കും ഇവർ ഈ പറയുന്ന വിവാഹമോചനത്തിന് തൊട്ടുമു. ചിലവർക്ക് പറയാനുള്ളത് അമ്മായിയമ്മയാണ്, ഞങ്ങൾ എന്ത് സംസാരിച്ചാലും നടുക്കിൽ അമ്മായിയമ്മ വരും, മകൻ അമ്മയോടെല്ലാം ഷെയർ ചെയ്യും, അപ്പോൾ നടുക്കിൽ അമ്മായിയമ്മ വന്ന് വീഴും. എന്നിട്ടാണ് ഞങ്ങളുടെ കാര്യത്തിൽ എന്നോട് ഒരു പെൺകുട്ടി വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് വളരെ ആറ്റുനോറ്റിരുന്ന വഴിപാടും പൂജയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ വിവാഹം നടന്നതാണ്. പക്ഷേ വിവാഹം ഭർത്താവിൻ്റെ വീട്ടിലെത്തി ഒരാറ് മാസം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം ഭർത്താവിൻ്റെ വരുമാനം നേരത്തെ ഉദ്ദേശിച്ചത്ര വരുമാനമില്ല, വരുമാനത്തിൽ ചെറിയ കുറവുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അത് ഇവരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ബോധ്യം വന്നപ്പോൾ ഭാര്യ അതിനെ ചോദ്യം ചെയ്തു. ഭർത്താവ് അത് പറയാൻ മടിച്ചപ്പോൾ ഉടനെ അമ്മായിയമ്മ കയറി ഇടപെട്ടു. അമ്മായിയമ്മ ഇടപെട്ടിട്ട് പറയുന്ന ഇത്രയേ ഉള്ളൂ, അവൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കാമെങ്കിൽ നീ ജീവിച്ചാൽ മതി എന്ന്. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ കൊണ്ടുവന്ന സ്വർണവും പണവും കാശും, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന എൻ്റെ ഗോൾഡ്, ഇതെല്ലാം എത്ര കാലം നിങ്ങൾ പണയം വെച്ച് ജീവിക്കും, എടുത്ത ചോദ്യമാണ്. അങ്ങനെ ചോദിച്ച സമയത്ത് ഈ അമ്മായിയമ്മ പറയുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്ത് കാണിച്ചാലും നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം അമ്മായിയമ്മ എന്ന് പറയുന്ന അവിടെ എല്ലാവർക്കും അവിടെ ഒരു പ്രശ്നമായി മാറി. ഉടനെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇവിടെ രണ്ട് വ്യക്തികളുടെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നു. നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അത് ഉടനെ പ്രശ്നമായി, അത് വലിയ വഴക്കായി, പിന്നെ അവിടെ ചോദ്യമായി, പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ ഇടപെടലായി, പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ വീട്ടുകാർ തമ്മിൽ പരസ്പര ശത്രുക്കളായി, പരസ്പരം രണ്ടുപേരും തമ്മിൽ വടംവലിയായി, പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി, പയ്യൻ്റെ വീട്ടുകാർ നേരെ കേസ് ഫയൽ ചെയ്തു, ലെറ്റർ അയച്ചു, ഡിവോഴ്സ് ലെറ്റർ അയച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു ഇനി മേലാൽ ഇനി അവൻ്റെ കൂടെ നീ ജീവിക്കേണ്ട, കൊടുത്ത സ്വർണവും കാശും ഒക്കെ തിരിച്ചു തന്നേക്കാൻ പറയുക എന്ന് പറഞ്ഞു. സ്വർണം തിരിച്ചു ചോദിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അവർ പറഞ്ഞു ഇനി ഒരിക്കലും നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റില്ല. ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടും പറഞ്ഞു ഇനി ഒരിക്കലും നീയായിട്ടൊരു ബന്ധത്തിന് ഞങ്ങൾ ആഗ്രഹിക്കില്ല, എൻ്റെ അമ്മ വേറെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ നമ്മൾ പരസ്പരം തുറന്ന് പറഞ്ഞ്, ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്ന് പറഞ്ഞ് ഒരു ബെഡ്റൂമിനകത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറിയിരുന്ന് പറഞ്ഞു തീർക്കേണ്ടതായ പ്രശ്നങ്ങൾ, അതിൽ മൂന്നാമതൊരു വ്യക്തി ഇടപെട്ടു, ആ വ്യക്തിയിലൂടെ അത് പ്രശ്നം വളരെ വഷളായി, രണ്ട് വീട്ടുകാരും പരസ്പരം വൈരുദ്ധ്യത്തിലായി, വൈരാഗ്യമായി, കേസ് കോടതിയിലെത്തി, ഇപ്പം അത് എങ്ങുമില്ല എങ്ങുമില്ലാതെ ഇങ്ങനെ കിടക്കുക, കേസ് വിളിക്കും, കൗൺസിലിംഗ് പോലെ എന്തോ കഴിഞ്ഞു, കൗൺസിലിംഗിൽ ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കും. കാരണം അച്ഛൻ്റെ അമ്മയുടെയും പ്രഷർ പെൺകുട്ടിക്കുമുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ പ്രഷർ പയ്യനും ഉണ്ട്, ഈ രണ്ടുപേരും രണ്ട് പ്രഷറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ രണ്ട് അച്ഛനോടും അമ്മോടുള്ള, പക്ഷേ കല്യാണത്തിന് മുമ്പ് ഇവർ പ്രണയവിവാഹമായിരുന്നു, ഇവർ കല്യാണത്തിന് മുമ്പ് എന്തുകൊണ്ട് ഈ ബാധ്യത കടപ്പാട് അച്ഛനോടും അമ്മോടും ചെയ്തില്ല, ആ മകൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നുള്ള ദേഷ്യത്തിനാണ് ഈ അമ്മ പയ്യൻ്റെ അമ്മ ഇടപെട്ടത്. എന്തിടപെട്ടത്? നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ തുടർന്നാൽ മതി. ആ ഒറ്റൊരു വാക്കിൽ നിന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് പയ്യൻ പയ്യൻ്റെ വീട്ടിലും പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലും പയ്യൻ ഫോൺ ചെയ്യാറില്ല, വിളിക്കാറില്ല, തൻ്റെ ഭാര്യ എന്നുള്ള സ്വപ്നം തന്നെ മറന്നു. ആറ്റുനോറ്റ് ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ വിവാഹ ജീവിതം ദാമ്പത്യം ദേ ഇങ്ങനെയായി. അപ്പോൾ നിസ്സാരൊരു പ്രശ്നത്തിൽ നിന്നും തുടങ്ങുന്ന പ്രശ്നങ്ങൾ വളർന്ന് 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 കുടുംബ കോടതിയിലെത്തി വിവാഹമോചനത്തിലേക്ക് എത്തി. ഇഷ്ടക്കേടുകളും ഇഷ്ടങ്ങളും നമ്മൾ തുറന്നു പറയാൻ, രണ്ടുപേരും തുറന്നു പറയാൻ
മനസ്സ് കാണിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യണം. പക്ഷെ പൊട്ടിത്തെറിച്ച് നമ്മളൊരു മുറുക്കിയുള്ളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇവിടെ തീരണം, പിന്നെ പുറത്തേക്ക് ആ പൊട്ടിത്തെറി കൊണ്ടുവരരുത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പണ്ട് കൗൺസിലിങ്ങിന് ഒരു ക്ലാസ്, സൈക്കോളജിക്കൽ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളോടൊരു അധ്യാപകൻ, ഒരു ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും ബെഡ്റൂമിൽ 36 പോലെ കിടക്കരുത് എന്ന്. അതായത് 3 ഇങ്ങോട്ടേക്കും 36 ഇങ്ങോട്ടേക്കും ഇങ്ങനെ തിരിച്ച് കിടക്കരുത്. അതായത് 36 എന്ന് പറയുമ്പോൾ എഴുതി നോക്കുക, 3 ഇങ്ങനെ എഴുതുന്നു, 6 ഇങ്ങനെ എഴുതുന്നു, ഒരാൾ ഇങ്ങോട്ടേക്ക് ഒരാൾ അങ്ങോട്ടേക്ക്, അല്ലാതെ അവിടെ തീരുന്ന ബെഡ്റൂമിൽ തീരുന്നതായിരിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ദാമ്പത്യം നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വീടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങളും, ഈ 36 മോഡലിൽ അച്ഛനമ്മമാർ ജീവിക്കുന്ന കുടുംബങ്ങളിൽ വളരുന്ന കുഞ്ഞ്, ഇന്ന് നമ്മുടെ കുടുംബം അണുകുടുംബമാണ്, അണുകുടുംബത്തിൽ ന്യൂക്ലിയർ കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളും മിക്കവാറും മാനസിക രോഗമുള്ളവരാണ്. പണ്ട് എന്താണ് കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ഇനിയിപ്പോൾ അച്ഛനെ കുറച്ച് ദിവസം കണ്ടില്ല, അമ്മയെ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിലും അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ സ്നേഹമായ സാദൃശ്യങ്ങളും അവരുടെ സാന്നിധ്യങ്ങളും കുഞ്ഞുങ്ങളെ നല്ലൊരു വഴിയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ സുദൃഢമാവാൻ നമ്മൾ ഇതേയുള്ളൂ, ബന്ധങ്ങൾ, വിവാഹ ബന്ധങ്ങൾ, ഈ വിവാഹമോചനങ്ങൾ മാറാൻ പരസ്പരം വീട്ടിൽ തുറന്ന് സംസാരിക്കാനുള്ള സമയം കാണിക്കണം. പെൺകുട്ടികൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഇതാണ്, വിവാഹം കഴിച്ചു കഴിഞ്ഞ് വളരെ സ്നേഹിച്ച് വളരെ ഇഷ്ടപ്പെട്ട് 6 വർഷത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് കള്ള ജാതകം വരെ ഉണ്ടാക്കി പാരൻസിനെ പറ്റിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഞാനൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരില്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി ഉടുത്ത് എൻ്റെ കൂടെ കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി അമ്പലത്തിൽ പോകാൻ വരാൻ പറഞ്ഞ് എത്ര കൊച്ചു സ്വപ്നങ്ങളാന്ന് ആലോചിച്ച് നോക്കുക പെൺകുട്ടിയുടെ, എന്ത് കുഞ്ഞു സ്വപ്നം ആ കുട്ടിയുടെ. പക്ഷെ ആ പയ്യൻ പറഞ്ഞു, അപ്പോൾ കാര്യം വേറൊന്നുമല്ല, അവനവിടെ അവൻ്റെ അമ്മയെ പേടിയാ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ വരാം. അങ്ങനെ പല പ്രാവശ്യം പിന്നെ വരാം എന്നപ്പോൾ അവളും വിചാരിച്ചു, ഇനി അമ്പലത്തിൽ പോകണ്ട, മുല്ലപ്പൂവും ചൂടേണ്ട, അമ്പലത്തിലും പോകണ്ട, സാരി ഉടുക്കട, വീട്ടിൽ തന്നെ ഇരിക്കുക. അങ്ങനെ വീട്ടിലിരുന്ന് അവൾ ഇന്നൊരു ശരിക്കും ഡിപ്രഷനായി. കാരണം ഭർത്താവിൽ നിന്ന് താൻ സ്നേഹിച്ചിരുന്നപ്പോൾ കണ്ട പുരുഷനല്ല ഇപ്പോൾ, തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് സ്നേഹവും സംരക്ഷണവും സ്വാന്തന വാക്കുകളും കിട്ടാതെ വരുന്നു. നേരെ തിരിച്ചും അങ്ങനെയുള്ള കഥകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ചു, എന്താണ് എനിക്ക് വിവാഹമോചനമാണ് നല്ലത്, ഞാൻ വിവാഹമോചനത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന്. പയ്യൻ പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, നമുക്ക് പിരിയാം എന്ന് പറഞ്ഞു. ഒറ്റ വാക്ക്, ഒരു മുല്ലപ്പൂവിൻ്റെ പ്രശ്നമാണ്, ഒരു മുല്ലപ്പൂ വെച്ച് പൂ ചൂടി എൻ്റെ കൂടെ തുള്ളിച്ചാടി ഒന്ന് ക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞേ ഉള്ളൂ. അത്രയും ചെയ്താൽ ചിലപ്പോൾ ആ ജീവിതം എന്നും എല്ലാ കാലത്തേക്കും ഒരു മാതൃകാ ദമ്പതികളായിട്ട് അവർക്ക് കഴിയായിരുന്നു. ആ ജീവിതമാണ് അവിടെ പൊട്ടിത്തെറിച്ചത്, അത് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൽ രണ്ടു പേർക്കും ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ട്, ഒരാൾക്കല്ല രണ്ടു പേർക്കും ഒരുപോലെ ഉത്തരവാദിത്വം. ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദിത്വം എടുത്ത് അത് വിവാഹമോചനത്തിലേക്ക് എത്താതെ നല്ലൊരു ദാമ്പത്യത്തിന് വേണ്ടിയിട്ട് നമ്മളും കൂടെ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുടുംബ പ്രശ്നങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്താതെ നോക്കാനും പറ്റും. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക്. അപ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാണ്ടിരിക്കുക, ഒന്ന് മനസ്സ് തുറക്കുക. അവിടെ ഈഗോ ഒന്നും വർക്കൗട്ട് ചെയ്യേണ്ട, ഈഗോ വർക്കൗട്ട് ചെയ്താലൊന്നും നമുക്ക് നല്ല ദാമ്പത്യം കിട്ടില്ല. അങ്ങനെയുള്ള ആ ഒരു പഴയ തലമുറയിലുള്ള ആളുകളെയൊക്കെ നോക്കുക, എത്ര അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ ജീവിതം കൊണ്ടുപോയിട്ടുള്ളത്. അവർക്കൊന്നും കുറവുകളില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ പണ്ടൊന്നും കുടുംബക്കോടതി തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ, കുടുംബക്കോടതിയൊക്കെ വന്നത് ഇപ്പോഴല്ലേ, നമ്മുടെ ആധുനിക തലമുറ വന്നപ്പോഴല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച് കുടുംബക്കോടതിയിലേക്ക് എത്താതെ വിവാഹത്തിലേക്ക് മോചനത്തിലേക്ക് എത്താതെ നല്ലൊരു ദാമ്പത്യ സ്വപ്നം കണ്ട് നല്ലൊരു ദാമ്പത്യത്തിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കുക എന്ന് പ്രതിജ്ഞ എടുക്കുക നിങ്ങൾ. അപ്പോഴാണ് നമുക്ക് ഈ വിവാഹ കുടുംബ പ്രശ്നങ്ങൾ വിവാഹ മോചനത്തിലേക്ക് എത്താതിരിക്കാൻ സാധിക്കുകയുള്ളൂ.